നമസ്കാരം. കേരള ഹൈക്കോടതി സെനറ്റ് എക്സാമിൻ്റെ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഒരു ബ്രീഫ് അനാലിസിസ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം, അതുപോലെ തന്നെ പാറ്റേൺ, അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. ഒരു എസ്സേ ഉണ്ടാവും, ഒരു പ്രിസി ഉണ്ടാവും, ഒരു കോംപ്രഹെൻഷൻ ഉണ്ടാവും. സോ ടോട്ടൽ 60 മിനിറ്റ് ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2019 പേപ്പറിൽ 30 മിനിറ്റ് ഉള്ളതായിരുന്നു, 30 മാർക്കുമായിരുന്നു. ഇത്തവണ 60 മിനിറ്റാണ്, 60 മാർക്കുമാണ്. സോ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ 2019 പേപ്പറിൽ ലെറ്റർ റൈറ്റിംഗ് ആയിരുന്നു കോംപ്രഹെൻഷന് പകരം ഉണ്ടായിരുന്നത്. സോ ഇത്തവണ കോംപ്രഹെൻഷനാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന മാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് ആണ്. നോർമലി എസ് സിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പ്രതീക്ഷിക്കുന്നത്. സോ അതുകൊണ്ടാണ് 30 മാർക്ക് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ മൂന്നിനും ഈക്വലായിട്ട് 20, 20, 20, 3 അങ്ങനെ 60 മാർക്ക് വരുന്ന രീതിയും ആകാം. സോ ഒരു പ്രിപ്പറേഷൻ ആംഗിളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എസ് സിക്കാണ്. കാരണം എസ് സിക്കാണ് വെയിറ്റേജ് സാറിന് കൂടുതൽ വരുന്നതും അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ എസ് സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. 2019, 2016, 2014, 2020 നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ എൻ സി എ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ളതാണ് 2016, 2020. ശരിക്കുള്ള ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 2019, 2014 ആയിരുന്നു. സോ 2019 ചോദ്യം നോക്കുവാണെങ്കിൽ ദ ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദി ഫ്ലഡ്സ് ഓഫ് 2018, അതായിരുന്നു ഒരു ചോദ്യം. അതൊരു കറണ്ട് അഫയേഴ്സ്, ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ബേസ് ചോദ്യമായിരുന്നു. ഫ്ലഡ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ അതിനെ ബേസ് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. സോ ഇത്തവണ നമ്മളിപ്പോൾ 2021 ആ ഒരു സിമിലർ പാറ്റേണിലൊരു ചോദ്യം വരുവാണെങ്കിൽ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മൈഗ്രൻ്റ് ഇഷ്യൂസ്, മൈഗ്രൻ്റ് ലേബർ ഇഷ്യൂസ്, അല്ലെങ്കിൽ സെക്കൻഡ് വേവിൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ ഷോർട്ടേജ്, അല്ലെങ്കിൽ ജസ്റ്റിസ് ഡെലിവറി എങ്ങനെ കോവിഡ് 19 കാരണം ഇമ്പാക്റ്റ് ചെയ്തു, അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫോർമാറ്റീരിയൽ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ടൊന്നും പേടിക്കുന്ന കാര്യമില്ല. സോ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ടു സ്യൂട്ട് 21st century വേൾഡ്. സോ ഇത് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഒരു ചോദ്യമാണ്. അത് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. കാര്യം ഇതൊരു ജനറിക് ക്വസ്റ്റ്യനാണ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി, വുമൺ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേക്ക് ന്യൂസ്, അങ്ങനെയുള്ളതൊക്കെ സാറിന് ഏതൊരു എക്സാമിൻ്റെ എസ്സേസിലും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോ അതിനൊക്കെ നമ്മളൊരു ബേസിക് ഫോർമാറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് കുറച്ചൊക്കെ ചെറിയൊരു ചേഞ്ചസൊക്കെ വരുത്തുന്ന നമുക്ക് എസ്സി നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ 2016 എൻ സി എ വേക്കൻസി ഫില്ല് ചെയ്യാൻ 2016 പേപ്പർ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദിസ് 21st century, അതൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമുക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് ഡിസ്കവറി അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി എന്ന് നമുക്ക് തോന്നുന്നത്, അത് നമ്മൾ കൊടുത്ത് അത് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അത് കുറച്ച് സബ്ജക്റ്റീവ് ആണ് ആൻഡ് ട്രിക്കിയാണ്. നമ്മളത് ചെയ്ത് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുള്ള പോലെ ഇരിക്കും നമ്മുടെ മാർക്ക് കിട്ടുന്നത്. പക്ഷേ സെക്കൻഡ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. പീപ്പിൾ ഹാവ് ബിക്കം ഓവർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ടെക്നോളജി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി, അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ്, അതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതി പോകുന്നതാണ്. കാര്യം നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ബേസിക് മെറ്റീരിയൽ ഉണ്ട്, അതിൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള അഡീഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ, അതായത് കറക്റ്റ് ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ തന്നെ എസ് നമുക്ക് ചെയ്യാവുന്നതാണ്. 2014 ചോദ്യം എടുക്കുവാണെങ്കിൽ അതൊരു കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം 2019 നമ്മൾ ഒരു കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2014 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഇമ്പാക്ട് ഓഫ് ദി ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻറ്റ് ലേബേഴ്സ് ഓൺ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ കേരള. അതൊരു സൊസൈറ്റി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് അത്യാവശ്യം പ്രിപ്പയർഡ് ആണെങ്കിൽ ഏതാവുന്നതാണ്, അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. സോ നമുക്ക് എപ്പോഴൊരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ പ്രൊലിഫറേഷൻ ഓഫ് ഇലക്ട്രോണിക് മീഡിയ കോസ് ഇൻ ഡിസ്ഇൻറ്റഗ്രേഷൻ. ഇപ്പം 2019 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2016 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2014 ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ജനറിക് ആയിട്ടുള്ളൊരു ടോപ്പിക്, ഇപ്പോൾ സോഷ്യൽ മീഡിയ, ടെക്നോളജി, എഡ്യൂക്കേഷൻ അതുപോലുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. സോ ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ് 2020 നടന്ന എൻ സി എ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള എക്സാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദിസ് 21st century എന്ന ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ലെവലിലുള്ള ടൈപ്പ് ഒരു ചോദ്യമാണ്. ലൈഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് നെഗോസിയേഷൻ. അതിപ്പോൾ നമ്മൾ വളരെ സബ്ജക്റ്റീവ് ആണ്.
നമ്മൾ എന്താ എഴുതുന്നത് നമ്മൾ കറക്റ്റായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ എളുപ്പമാണ്, ദ ആറ്റിറ്റ്യൂഡൽ ഇമ്പാക്ട് ഓഫ് കോവിഡ് പാൻഡമിക് ഓൺ ഹ്യൂമൻ കൈൻഡ്. അത് കുറേയും കൂടെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അതിപ്പം കോവിഡ് പാൻഡമിക്കിന് ഒരുപാട് ടൈപ്പിൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്ക് എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ട്. ഇതൊരു ആറ്റിറ്റ്യൂഡ് അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ അത് ഷേപ്പ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അത് ചേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. ഇപ്പം നമ്മൾ കൂടുതൽ സൊല്യൂഷൻസിലേക്ക് കടക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സോ അത് ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല. സോ നമുക്കിനിയിപ്പോൾ അടുത്ത ഒരു മോഡൽ പ്രിസി, അതായത് പ്രിസി 2019 ചോദിച്ച പ്രിസിയുടെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 300 വേർഡ് ഉള്ളൊരു പ്രിസിയാണ്. അപ്പോൾ നമ്മളത് 1/3 ആക്കണം. സോ പ്രിസി റൈറ്റിങ്ങിൻ്റെ കറക്റ്റ് റൂൾസും പ്രിസി റൈറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ മാത്രം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, അതായത് നമ്മൾ ഈ പാറ്റേൺ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയേണ്ടിയിരുന്നു. അതായത് ഇത്തവണ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് 30 മാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പം 60 മാർക്കാക്കി, 30 മിനിറ്റ് മാറി ഇപ്പം 60 മിനിറ്റ്. പിന്നെ അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമ്മളൊരു കാര്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇൻ്റർവ്യൂവിനുള്ള കട്ട് ഓഫ് തീരുമാനിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് പേപ്പറിൻ്റെ പെർഫോമൻസ് ആണ്. ഒബ്ജക്റ്റീവിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. സോ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവർ വാല്യുവേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫൈനൽ മാർക്ക് വരുമ്പോഴേക്കിന് ഈ ഒബ്ജക്റ്റീവ് മാർക്ക് പ്ലസ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു, ആ മാർക്ക് പ്ലസ് നമ്മുടെ ഇൻ്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടുന്നു, ടോട്ടൽ മാർക്കാണ് നമ്മുടെ ഫൈനൽ സെലക്ഷന് ബേസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് മാർക്കിൻ്റെ കട്ട് ഓഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം 100 മാർക്ക് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 60 മാർക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെയുണ്ട്. 60 മാർക്ക് ഇത് തന്നെ എസ്എ പ്രിസിയും കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഒരു ബേസിക് രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. അതിൽ പ്രിസി ആൻഡ് കോംപ്രഹെൻഷൻ ഓൾറെഡി നമ്മുടെ സ്ക്രീനിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അത് നമ്മൾ ഷോർട്ട് ആക്കുക അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്എ കുറച്ചും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ജനറിക് ടോപ്പിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ കുറേ ഫോട്ടോ മെറ്റീരിയൽ ഉണ്ടാക്കണം. എങ്കിൽ മാത്രം നമുക്കത് കുറച്ച് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ പ്രോപ്പർ ലെക്ചർ വീഡിയോ ഒക്ടോബർ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ ജനറൽ ഇംഗ്ലീഷാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ വൊക്കാബുലറി ബിൽഡിംഗ് അല്ലെങ്കിൽ വൺ വേർഡ്സ്, സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അങ്ങനെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇംഗ്ലീഷിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യത്തെ 2-3 വീഡിയോസിന് ശേഷം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ജി കെ ജനറൽ നോളജ് ടോപ്പിക്കിനകത്തുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യം കഴിഞ്ഞ പേപ്പറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വന്നിരുന്നു. സോ അപ്പോൾ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രീഫ് വീഡിയോയിലൂടെ ഇത്രയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, നമ്മുടെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു രീതിയിലായിരിക്കും നമ്മളത് മോഡിഫൈ ചെയ്യുന്നത്. സോ താങ്ക് യു.